ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് ആത്മോപദേശ ശതകം. ഏവർക്കും അറിവുള്ള ഒന്നാണ്. ഒരുപാട് ക്ലാസുകൾ അതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം, അതിൽ അദ്വൈത വേദാന്തം ഗ്രഹിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഗുരു വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീടണം അറിവായി, ഇതിന് ഇന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും, മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടേണം എന്ന ശ്ലോകത്തിൽ ഗുരു പറയുകയാണ്, ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി. ഉണരരുത്, ഈ ആത്മോപദേശം ചെയ്യുന്നത് ഗുരു ശിഷ്യന് വേണ്ടിയിട്ടാണ്. അലസന്മാരായിട്ടുള്ള മടിയന്മാരായിട്ടുള്ള ശിഷ്യന്മാർക്കല്ല, മറിച്ച് ഉത്തമ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ യോഗ്യതകളൊക്കെ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണരരുത് എന്ന് പറയുകയാണ്. എന്തിലേക്കാണ്? ഈ നിസാരമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സുഖത്തിലേക്ക് നീ ഉണരരുത്, കാരണം അതിൻ്റെ പരിമിതികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഭൗതികമായിട്ടുള്ള താൽക്കാലിക സുഖത്തിലേക്കാണ് എല്ലാവരും ഉണർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഗുരു പറയുകയാണ്, അങ്ങോട്ട് ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം, നീ ഉറങ്ങാതെ ഇരിക്കണം. അതായത് എല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്ന പരമ്പൊരുളാണ് നിൻ്റെ യഥാർത്ഥ സ്വരൂപമെന്നുള്ള അറിവിൽ നീ ഇരിക്കണം. അതാണ് ഉണരരുത് ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. ഇങ്ങനെ അറിവായിട്ട് പരമ്പൊരുളായിട്ട് സാക്ഷിഭാവത്തിൽ ഇരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ്? പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും, മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടണം. വളരെ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ നമ്മൾക്ക് സാധിക്കാതെ വരുമ്പോൾ സാക്ഷാത്കാരം നേടിയ, പ്രണവമുണർന്നെന്ന് പറയുമ്പോൾ ഇവിടെ ആത്മ സാക്ഷാത്കാരം നേടിയ ഒരു ഗുരുവിനെ കണ്ടെത്തി എന്തു ചെയ്യണം? സേവ ചെയ്യണം. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും, മുനിജനസേവയിൽ മൂർത്തി നിർത്തിയിടണം. അപ്പോൾ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ, നിനക്ക് ആ ഒരു ഉയർന്ന തലത്തിലേക്ക് നിനക്ക് എത്തണമെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ അനുഭവസമ്പന്നനായ ജീവൻ മുക്തനായ ഒരു ഗുരുവിൻ്റെ സവിധത്തിൽ നിന്നുകൊണ്ട് ഗുരുവിന് വേണ്ടുന്ന എല്ലാ സേവയും യാതൊരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവൻ്റെ മനസ്സ് തെളിഞ്ഞു വരുന്നത്. മനസ്സിനകത്ത് തെളിച്ചമെന്ന് പറയുമ്പോൾ കാമ ക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങൾ എല്ലാം ഇല്ലാതാക്കുവാനുള്ള സന്ദർഭമാണ് ഈ ഗുരുസേവ. പക്ഷെ പലപ്പോഴും ഈ ഒരു തീവ്രമായിട്ടുള്ള ഇച്ഛയോടുകൂടി അല്ലാതെ ഗുരുവിനെ സേവിക്കാൻ വരുമ്പോൾ അവർ ഗുരുവിനെ അങ്ങോട്ട് പഠിപ്പിക്കും. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരും പറഞ്ഞ് നടക്കുമ്പോൾ പലരും ചെയ്യുന്ന അങ്ങനെയാണ്, ഗുരു ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു, അങ്ങനെ പറയില്ലായിരുന്നു എന്നൊക്കെ. പക്ഷേ അതിനുള്ള ഉത്തരവും കൂടിയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഗുരു പറയുന്നത്. നമ്മൾ 99% ഈ അറിവായിരിക്കുവാനായിട്ട് യോഗ്യന്മാരല്ല. അപ്പോൾ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാണ ഗുരുവാണ് നമുക്കിവിടെ ഉള്ളത്, നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഗുരുവിന് ആ അഹങ്കാരരാഹിത്യത്തോടുകൂടി നമുക്ക് സേവ ചെയ്യുവാൻ പറ്റണം, ഏത് രീതിയിലായാലും. അങ്ങനെ നിരഹങ്കാരികളായി ലാളിത്യത്തോടുകൂടി സേവ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് ഒരു ഗുരുപൂജയായി മാറ്റുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ മുക്തന്മാരായി, അല്ലെങ്കിൽ കൃതകൃത്യന്മാരായി, ശാന്തിയുള്ളവരായി, സുഖമുള്ളവരായി ഭവിക്കണം എന്ന് ഗുരുവിന് ആഗ്രഹമുണ്ടായിരുന്നു.
തീർച്ചയായിട്ടും നമ്മുടെയും സമയം പാഴാക്കാതെ ആ ഒരു തലത്തിലേക്ക് നമ്മൾക്കും ഉണരാൻ ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം.